السلام عليكم يا طلابي، كيف حالكم؟ زي الحمد لله. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഇർഷാദ് ഇപ്പോൾ എവിടെ എത്തി? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഇർഷാദ് ഇങ്ങനെ അർണബിനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അസദിനെ കണ്ടു, അമ്പജി കണ്ടു, വീണ്ടും അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ ഒരു അബിയതായിട്ടുള്ള ഒരാളെ കണ്ടു. പക്ഷേ അത് അർണബല്ല, അതാരായിരുന്നു? ആ കെൽബ്. നിങ്ങൾ കെൽബിനെ കണ്ടില്ലേ? നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൂടിയും തൊടിയിലൂടെയൊക്കെ കെൽബ് ഓടി നടക്കാറില്ലേ? കണ്ടില്ലേ? എല്ലാവരും കെൽബിനെ കണ്ടില്ലേ? കെൽബിനെ ആരെങ്കിലും വരച്ചോ? പേരെഴുതിയില്ലേ? ആ നന്നായി. കെൽബിൻ്റെ ശബ്ദം എങ്ങനെയാണ്? നിങ്ങൾക്ക് കെൽബിൻ്റെ ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ലേ? എല്ലാവരും ഒന്ന് കെൽബ് കുരുക്കുന്നത് പോലെ ഒന്ന് കുരക്കൂ. ശരിക്കും കൽബിനെ പോലെ തന്നെ അല്ലേ? ആ അപ്പം നിങ്ങൾ കൽബിനെ കണ്ടിട്ടുണ്ട്, കൽബിനെ നിങ്ങൾക്കറിയാം ഇല്ലേ? ആ അങ്ങനെ കൽബിനോട് ഇർഷാദ് എന്താ ചോദിച്ചത്? ഹൽ റഅയ്തൽ അർനബ? അപ്പോൾ കൽബ് എന്താ മറുപടി പറഞ്ഞതെന്നറിയോ? കൽബ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, അർനബിനെ ഞാൻ കണ്ടു. അർണബ് ഇങ്ങനെ ഇതിലെങ്ങനെ ഓടിപ്പോകുന്നത് കണ്ടു. അതിനുശേഷം അർണബ് ഒരാളുടെ കൂടെയാണ് പോയത്. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരാളുടെ കൂടെ പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇർഷാദ് ചോദിച്ചു, ആരുടെ കൂടെ? അപ്പോൾ കൽബ് പറയുകയാണ്, അൽ അർണബു മാൽ കബ്ഷി. മാ അൽ അർണബ് മാൽ കബിഷി, അർണബ് കബിഷിൻ്റെ കൂടെയാണ്. കബിഷ്, കബിഷ്, നിങ്ങൾ നോക്കൂ, കബിഷിനെ നോക്കൂ. ആ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരാളാണ് കബിഷ്. അൻ ഹദ ഹദ കബിഷ്, ഹദ കബിഷ്. കബിഷിൻ്റെ ശബ്ദവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം അല്ലേ? ആ എല്ലാവരും ഒന്ന് കബിഷ് കരയുന്നത് പോലെ കരയൂ. ഹൈവ കബിഷ് നമ്മുടെ വീടുകളിലൊക്കെ വളർത്താറുണ്ട് കബിഷിനെ അല്ലേ? കബിഷ് മാമാന കബിഷ്, നിങ്ങൾ പറഞ്ഞോളൂ. ഹൈവ ആട് അല്ലേ? ഇപ്പോൾ അർണബ് ആരുടെ കൂടെയാണ്? കബിഷിൻ്റെ കൂടെ. അതെങ്ങനെ പറയാം? അൽ അർണബു മാൽ കബിഷി. മാ അൽ അർണബു മാൽ കബിഷി. പഠിച്ചില്ലേ? പഠിച്ചു, വളരെ സിമ്പിളാണ് പഠിക്കാൻ. എന്തൊക്കെ പഠിച്ചു? കബിഷ്, കബിഷുമാന ആട്. ഇനി കബിഷിൻ്റെ കൂടെ മാൽ കബിഷി. മൻ മാൽ കബിഷി? അർണബ്. അൽ അർണബു മാൽ കബിഷി. ഇപ്പോൾ നമ്മുടെ ഇർഷാദ് ആരുടെ കൂടെയാണ്? അതെങ്ങനെ പറയും? ഇർഷാദ് മാൽ കൽബി അല്ലേ? ഇപ്പോൾ കൽബിൻ്റെ കൂടെ അല്ലേ? ഇർഷാദ് മാൽ കൽബി. ഇനി ഇർഷാദ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആരുടെ അടുത്തായിരുന്നു? ഉമ്മിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ എങ്ങനെ പറയും? ഇർഷാദ് മാൽ ഉമ്മി. അയ്യോ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 20-ാം പേജ് ഒന്ന് എടുത്തു നോക്കൂ. മൻ ഫിസൂറ, ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് നിങ്ങൾ പറയൂ. ആ അർണബ്. മൻ മാൽ അർണബി. കബിഷ്, കബിഷ്, ഹദാ കബിഷ്. കബിഷ് എന്നെഴുതുമ്പോഴും ആദ്യത്തെ ഹർഫ് ഏതാണ്? കാഫ്. നമ്മൾ പഠിച്ചതാണ് കെൽബ്, കബിഷ്. രണ്ടിലും ആദ്യത്തെ ഹർഫ് ഏതാണ്? കാഫ്.
ഇതുപോലെ കാഫ് കൊണ്ട് തുടങ്ങുന്ന വേറെ വാക്കുകൾ നിങ്ങൾക്കറിയോ? നമ്മൾ രണ്ട് വാക്ക് നമ്മൾ പഠിച്ചു, കൽബ് കബിഷ്. ഇനിയില്ലേ കുറത്ത്. എന്താ കുറത്ത് എന്നറിയോ? ആ നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണ് കുറത്ത്. ഒന്ന് ഹാദി ഹി കുറ, ഇല്ലേ ഇഷ്ടമല്ലേ? ബോള്, ഹാദി ഹി കുറത്ത്. ഇതും ഏത് ഹർഫ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്? കാഫ്. ഇനി ഇത് നോക്കൂ, കീസ്. കീസ് കാഫ് കൊണ്ടാണ്. കീസ്, കീസ് നിങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? അപ്പോൾ ക കീ കു നമ്മൾ പഠിച്ചു. ക കൽബ്, കീ കീസ്, കു കുറത്ത്. ഹൈവ ഒന്നുകൂടെ വായിക്കൂ. ക കൽബ്, കീ കീസ്, കു കുറത്ത്. ഇനി നമുക്ക് ഈ ചിത്രത്തിനടിയിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ വായിക്കൂ. അൽ അർനബു മൽ കബിഷി. അയ്യവ ഇനിയുമുണ്ടല്ലോ രണ്ട് വാക്കുകൾ, അതൊന്ന് നോക്കൂ. അൽ അസദു മൽ അർനബി. അസദ് അർനബിൻ്റെ കൂടെയാണ്. അൽ അസദു മൽ അർനബി. അടുത്തതോ, അൽ അർനബു മൽ കൽബി. പർണബാരുടെ കൂടെയാണ്, കൽബിൻ്റെ കൂടെ. ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കിക്കൂടെ? ആ നിങ്ങൾ ഉമ്മിൻ്റെ കൂടെയാണെങ്കിൽ എങ്ങനെ പറയാം? അന മൽ ഉമ്മി. ഇനി നിങ്ങൾ അബിൻ്റെ കൂടെയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഞാൻ അബിൻ്റെ കൂടെ എന്നെങ്ങനെ പറയാം? അന മൽ അബി ഇല്ലേ. ഇനി നിങ്ങൾ ജദ്ദിൻ്റെ കൂടെയാണെങ്കിലോ? അന മൽ ജദ്ദി. പഠിച്ചില്ലേ? പഠിച്ചു. സിമ്പിളാണല്ലേ. ഇനി നമ്മുടെ അടുത്ത പേജ്, 21-ാം പേജിലൊന്ന് നോക്കൂ. നക്തശിഫുൽ മുഖ്തബി. ഓ ആ ഒളിച്ചിരിക്കുന്ന ആളെ നമുക്കൊന്ന് കണ്ടെത്തണം. ആരാ ഒളിച്ചിരിക്കുന്നത്? ആ കണ്ടാൽ തന്നെ മനസ്സിലാകും, കബിഷ് അല്ലേ. നിങ്ങൾ ചെയ്യേണ്ടത് ആ കുത്തുകളുള്ള അതിനൊക്കെ കളർ കൊടുക്കുക. കുത്തുകളുള്ളത് എന്താണ്? അതിനൊരു പച്ച നിറം കൊടുത്ത് നോക്കൂ. അപ്പോൾ നമ്മൾ കബിഷിനെ ഇങ്ങനെ അബിയലായിട്ട് കാണാം. കബിഷിൻ അബിയൽ. നിങ്ങൾക്ക് കബിഷിൻ്റെ കളറ് വേറെ മാറ്റാം, എന്നിട്ട് മനോഹരമാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ അടിയിലുണ്ട് കാഫ്. കാഫ് കണ്ടോ? ആ കാഫിനൊന്ന് കളർ ചെയ്യാം. ആ കാഫ് എഴുതുന്ന അതേ രീതിയിൽ വേണം കാഫിന് കളർ ചെയ്യാൻ. അതുപോലെ ഈ കുത്തുകളിലൂടെ കാഫ് ഒന്ന് എഴുതാം. ഇനി ഇവിടെ ഒഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കാഫ് എഴുതണം. ഇതാ ഇനി നിങ്ങൾക്കൊരു കുഞ്ഞു വർക്ക്. 1-ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വളരെ കുഞ്ഞു വർക്ക്. എന്താണ് ഡാഷ് ബ് ഷ്? എന്ത് ചേർക്കും? തലയില്ല, കബിഷിൻ്റെ തലയില്ല. ആ അപ്പം നിങ്ങളവിടെ കാഫ് ചേർത്ത് കൊടുക്കും ഇല്ലേ? ആ അത് കാഫ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരില്ലേ? അയ്യോ ആ എന്നാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇനി അടുത്ത കഥയുമായി ടീച്ചർ അടുത്ത ദിവസം വരും ഇൻഷാ അള്ളാ.